ഇത് യഥാർത്ഥത്തിൽ ഒരു പെരുമാറ്റ പ്രശ്നമാണ്. നമ്മൾ രണ്ട് വ്യക്തികൾ ആരാവട്ടെ, അതിപ്പോൾ ഒരു സ്ഥാപനത്തിലെ സഹപ്രവർത്തകരാവാം, അതല്ലെങ്കിൽ എന്താണ് ഭാര്യയും ഭർത്താവുമാവാം, അല്ലെങ്കിൽ അമ്മായിമ്മയും മരുമകളുമാവാം, അല്ലെങ്കിൽ രണ്ട് ഫ്രണ്ട്സ് ആവാം. അപ്പൊ നമ്മുടെ കൂടെയുള്ള വ്യക്തിയുടെ സ്വഭാവം അവസ്ഥയൊക്കെ മനസ്സിലാക്കിയിട്ട് അവരോട് നല്ല രൂപത്തിൽ പെരുമാറിപ്പോവുക എന്നുള്ളത് ഒരു വ്യക്തിക്ക് ഉണ്ടാവേണ്ട ഏറ്റവും നല്ല ഒരു ക്വാളിറ്റിയാണ്. അതിനാണ് നമ്മൾ സ്വഭാവം എന്ന് പറയുക. അപ്പൊ നമ്മളിപ്പോ കാര്യമായി വിശ്വാസം പഠിപ്പിക്കുന്ന പോലെ, കർമ്മശാസ്ത്രം പഠിപ്പിക്കുന്ന പോലെ, ഇസ്ലാമികമായി നമ്മൾ പഠിപ്പിക്കുന്ന ഒരു സബ്ജക്റ്റാണ് സ്വഭാവം. സ്വഭാവം മാത്രമല്ല, നാളെ പരലോകത്ത് മനുഷ്യന്റെ കർമ്മങ്ങൾ തൂക്കുമ്പോൾ ഏറ്റവും അധികം കനത്തിൽ അനുഭവപ്പെടുന്ന ഒരു കാര്യം സ്വഭാവമാണ്. ചിലപ്പോൾ ഒരു സ്വഭാവ പ്രശ്നം മാത്രം മതിയാകും ഒരാൾ നരകാവശിയാകാൻ. ലാ യദ്ഖുലുൽ ജന്നത്ത മൻകാന ഫീ ഖൽബിഹി മിസ്ഖാലു ദറത്തിൻ മിൻ കിബ്ർ. അണ്ണുമണി തൂക്കം അഹങ്കാരമുണ്ടെങ്കിൽ ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. സ്വഭാവങ്ങളല്ലേ. അപ്പൊ സത്യത്തിൽ എന്താന്ന് വിചാരിച്ചാൽ, ഇവിടെ ഒരു ദീനി ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെടുന്നു എന്നതാണ്. എവിടെയെല്ലാം ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ടോ അവിടെയെല്ലാം അടിസ്ഥാന പ്രോബ്ലം. രണ്ടിലൊരാൾക്ക് എന്താണ്, മതപരമായ നിലക്ക് ദീനിയായ ഒരു അച്ചടക്കത്തിലും സ്വഭാവത്തിലും ഒരു ഖുർആനികമായ ഒരു സ്വഭാവത്തെ കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം. അപ്പൊ നമ്മള് ഇവിടെ നമ്മൾ ആലോചിക്കുമ്പോൾ എന്താണ് മറ്റു തലങ്ങളിലൊന്നും ഇല്ലാത്തൊരു പ്രശ്നം അമ്മായിമ്മ മരുമകൾ എന്ന തലത്തിൽ ഉണ്ടാവാനുള്ള സാധ്യത എന്നതിന് ഒരു ചില കാരണങ്ങളുണ്ട്. അതിലൊരു കാരണമെന്ന് പറയുന്നത്, ഈ പിന്നെ മകൻ കല്യാണം കഴിക്കുമ്പോൾ മകൻ യഥാർത്ഥത്തിൽ വീതിക്കപ്പെടുകയാണ്. മകനെ പൂർണ്ണമായും ഏറ്റെടുക്കുന്ന രൂപത്തിൽ ഒരു മരുമകൾ, അതായത് ഭാര്യ, കടന്നു വരുന്നു. അവന്റെ കാര്യങ്ങൾ അതുവരെ പൂർണ്ണമായും നിർവഹിച്ചിരുന്ന ഉമ്മ അവിടെ എന്ത് ചെയ്യുന്നു, അവശേഷിക്കുന്നു. അപ്പൊ സ്വാഭാവികമായും ഇവൻ ഉമ്മയ്ക്ക് കൊടുത്ത പരിഗണന ഇപ്പോൾ തരുന്നില്ലേ എന്ന ഒരാശങ്കയോടുകൂടെ ഉമ്മ കാണുകയും, എന്താണ് ഉമ്മയുടെ കൂടെ ജീവിച്ചിരുന്ന ആ ഉമ്മ മതി എന്നിടത്ത് നിന്ന് എന്നെ കൂടെ പരിഗണിക്കുന്നിടത്തേക്ക് അദ്ദേഹം എത്തുന്നില്ലേ എന്ന ആശങ്ക ഭാര്യയ്ക്കും ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നു, യഥാർത്ഥത്തിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടാകുന്നു. ഇതാണ് ഒരു ഒരു പരിധിവരെ ഒരു ഭാഗത്തുള്ള പ്രശ്നം. അവിടെ എന്താണ്, തന്റെ മകനെ വളരെ സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ ഒരു പെൺകുട്ടി വന്നിരിക്കുന്നു, അവർ രണ്ടുപേരും നല്ല യോജിപ്പിലും നല്ല സന്തോഷത്തിലും ആഹ്ലാദത്തിലും മുന്നോട്ട് പോകട്ടെ, അതാണ് എന്റെ സന്തോഷം എന്നതിലേക്ക് ഉമ്മയും, ഉമ്മയല്ലേ എന്തായിരുന്നൊരു മകന് ഉമ്മനോട് കുറെ ബാധ്യതകളില്ലേ, ഇതുവരെ ഉമ്മയല്ലേ ഒക്കെ ചെയ്തിരുന്നത്, അതുകൊണ്ട് ഉമ്മക്ക് ചെയ്യാനുള്ളതൊക്കെ ഉമ്മ ചെയ്തു കൊടുക്കട്ടെ, ബാക്കി ഞാൻ ചെയ്യാം എന്ന നിലക്ക് ഉമ്മയെ ഉൾക്കൊള്ളുവാൻ ഈ വന്ന മരുമകൾക്കും സാധ്യമാവാത്തത് കൊണ്ടുണ്ടാകുന്ന കുറെ പ്രശ്നങ്ങൾ വീടുകളിലും അതേപോലെ തന്നെ ഒരു അനുഭവിക്കുന്നുണ്ട്. മറ്റൊരു ഏരിയ, നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് അധികവും വരുന്നത് വേറൊരു ഏരിയയിലാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒരു പെൺകുട്ടി എന്ത് ചെയ്യാണ്, ഒരു പുതിയ വീട്ടിലേക്ക് അവളുടെ ജീവിതത്തെ പറിച്ചു നടുകയാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു വിചാരിച്ചാൽ, ഇപ്പോൾ ഒരു നമ്മുടെ വീട്ടിലൊരു മകളുണ്ടെങ്കിൽ ആ മകള് ജനിച്ചത് മുതൽ ആ വീട്ടിലാണ്. അപ്പൊ അവളും ഉമ്മയും തമ്മിൽ എന്താണ്, വീടും തമ്മിൽ ഒരു ഇണക്കവും പരിചയവും ഒക്കെ എന്ത് ചെയ്യും, ഒരു പെരുമാറ്റ രൂപമൊക്കെ അവിടെ വന്നിട്ടുണ്ട്. എന്നാൽ തന്നെ പ്രശ്നങ്ങളുണ്ടാവും ഉമ്മയും മകളും തമ്മിൽ. എന്നാൽ പോലും എന്ത് ചെയ്യും, ഒരേ കാര്യം വീട്ടിൽ നിർവഹിക്കുകയാണല്ലോ ഉമ്മയും മകളും ചെയ്യുന്നത്. ഉമ്മ ചെയ്യുന്ന അതേ വീട്ടു ജോലികൾ തന്നെയാണ് മകളും ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അവർ തമ്മിലൊരു പ്രശ്നം നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ട് സ്വാഭാവികമായിട്ട്. എന്നാൽ അതിലുപരിയായ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇത് മറ്റൊരു വീട്ടിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടിയാണ്. അവളുമായി അങ്ങനെ ഒരു വലിയ കുടുംബ ബന്ധമോ മാനസിക ബന്ധമോ പരിചയമോ ഒന്നും ഈ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഒരു മാനസിക അറ്റാച്ച്മെന്റിനും വകുപ്പില്ല. തീർത്തും അന്യയായ ഒരു സ്ത്രീയായിട്ടാണ് ഇവൾ എന്ത് ചെയ്യുന്നത്, വരുന്നത്. അപ്പൊ സ്വാഭാവികമായി എന്താ വെച്ചാൽ, അവളെ അവളോടൊരു അറ്റാച്ച്മെന്റ് മനസ്സിലുണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു, നിങ്ങൾ കുടുംബത്തിനൊരു കല്യാണം കഴിച്ചു വിചാരിച്ചു, കുടുംബത്തിനൊരു കല്യാണം കഴിച്ചാൽ ആ മരുമകൾക്ക് കിട്ടുന്ന പരിഗണന ഒരു പക്ഷേ ഈ മരുമകൾക്ക് കിട്ടിക്കോളുന്നില്ല. അതിന്റെ കാരണം മറ്റു ബന്ധങ്ങളൊന്നുമില്ല, മകന്റെ ഭാര്യ എന്നൊരു ബന്ധം മാത്രമുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഒരു മകൾക്ക് കൊടുക്കുന്ന വിട്ടുവീഴ്ചയോ പരിഗണനയോ സ്നേഹമോ ഒന്നും എന്ത് ചെയ്യില്ല, ഈ മരുമകൾക്ക് കിട്ടി. അതുകൊണ്ട് മരുമകൾ എന്നുള്ളത് തീർത്തും എന്താണ്, ഒരു അന്യയായ ഒരു പെൺകുട്ടിയായി വീടുകളിൽ കഴിയുന്നു എന്നതാണ് മരുമക്കളുടെ അടിസ്ഥാനപരമായ പ്രശ്നം. കാരണം ഇവളുമായി ബന്ധമുള്ളത് ആരുമാർക്ക് മാത്രമാണ്, ഇവിടെ ഭർത്താവിന് മാത്രമാണ്. അവരാണെങ്കിൽ മിക്കവാറും ചിലപ്പോൾ വിദേശത്തോ
നാട്ടിലോ വീട്ടിലോ ഒന്നും അത് കണ്ടായിക്കോളുന്നില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എന്താണ്, ഈ ഉമ്മയും ഈ മരുമകളും മാത്രം ഒതുങ്ങുന്ന ഒരു കുടുംബ ചുറ്റുപാടിൽ അവർ രണ്ടുപേരും പെരുമാറി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഉമ്മയല്ലല്ലോ ഇത്, അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവൾക്ക് എന്തില്ല, ഇതും ഒരു തന്റെ ഒരു ഉമ്മയെപ്പോലെ തോന്നുന്നില്ല, തിരിച്ചും തോന്നുന്നില്ല. അങ്ങനെ അന്യരായ രണ്ടാളുകൾ ഇടപഴകുമ്പോൾ സ്വാഭാവികമായി അവിടെ എന്ത് ചെയ്യും, പരമാവധി കാര്യങ്ങൾ ഇവൾ ചെയ്യട്ടെ എന്നായിരിക്കും, അല്ലെങ്കിൽ ഉമ്മ ചെയ്തോട്ടെ എന്ന് അവൾ തീരുമാനിക്കും. അങ്ങനെ പരസ്പരം ഒരു ബന്ധമില്ലാത്ത, രണ്ടുപേരും പരസ്പരം കണ്ടറിയാത്ത, ഉൾക്കൊള്ളാത്ത, പരസ്പരം സഹകരിക്കാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് വരുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണത്, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള അടിസ്ഥാന കാരണം. അപ്പൊ രണ്ടുപേരും ഉൾക്കൊണ്ട് പ്രവർത്തിക്കണം. എന്റെ വീട്ടിൽ വന്നൊരു പെൺകുട്ടി എന്ത് ചെയ്യണം, അവളോട് നല്ല രൂപത്തിൽ, മാന്യമായ രൂപത്തിൽ ഞാൻ പെരുമാറേണ്ടതുണ്ട് എന്നൊരു ബോധം ഉമ്മയ്ക്കും എന്ത് ചെയ്യണം, ഇനി മുതൽ ഞാൻ ഇവിടെയാണല്ലോ, അതുകൊണ്ട് ഇതെന്റെ വീടാക്കി മാറ്റി എന്ത് ചെയ്യണം, ഇതെന്റെ ഉമ്മയെപ്പോലെ ഞാൻ കണ്ട് എന്ത് ചെയ്യണം, ഇവിടെ ഭർത്താവിനും ഉമ്മയ്ക്കും ഒന്നൊരു പ്രശ്നമില്ലാത്ത രൂപത്തിൽ ഞാൻ, എന്നെക്കൊണ്ടൊരു സന്തോഷം ഇവർക്കുണ്ടാകുന്ന രൂപത്തിൽ ഞാൻ ഈ സാഹചര്യങ്ങളിൽ പെരുമാറി വരട്ടെ എന്ന് മരുമകളും ചിന്തിക്കാത്തിടത്തോളം കാലം ഈ പ്രശ്നങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് അടിസ്ഥാനം. നമുക്ക് വന്നിട്ടുള്ള ഒരു എഴുത്തില് പിന്നെ അവിടുത്തെ ഒരു സാഹചര്യം മനസ്സിലാക്കുന്നത് ഉമ്മയും രണ്ട് മരുമക്കളുമാണ്. അപ്പൊ അതിലെ മൂത്ത മരുമകളുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് വീട്ടുജോലികളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടല്ല എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ള ഒരു മരുമകളാണ്. അപ്പൊ ഈ എഴുത്ത് എഴുതിയത് ചെറിയ മരുമകളായിട്ടാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോ അവർ പറയുന്നത് പിന്നെ ഈ ഇങ്ങനെ കാഴ്ചപ്പാടുള്ള മകൾ മരുമകളുടെ അല്ലെങ്കിൽ ഈ എഴുതിയ ആളുടെ മൂത്തച്ചയായിട്ട് വരുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അവരുടെ കുട്ടികൾ മൂന്ന് മക്കളുടെ മുഴുവൻ കാര്യവും വീട്ടിലെ മുഴുവൻ ജോലിയും അമ്മായി അമ്മയും അനുജന്റെ ഭാര്യയും ചേർന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഈ എനിക്ക് എന്റെ പഠനം നല്ല പോലെ നടത്താനോ എന്റെ മകന്റെ കാര്യം നന്നായി ശ്രദ്ധിക്കാനോ പറ്റാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്തി തരണം. ഞാനും ഇതുപോലെ ഒരു മരുമകൾ തന്നെയാണ്, അല്ലാതെ വേലക്കാരിയല്ല എന്നും പലപ്പോഴും പറയാൻ തോന്നാറുണ്ട്. ഇവിടെ ഉമ്മ ഒരു സാധു ആയതുകൊണ്ടും എന്റെ പഠനത്തിൽ മുഴുവൻ പിന്തുണ നൽകുന്നതുകൊണ്ടും അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുമാണ് ഞാനൊന്നും മിണ്ടാത്തത്. എന്നാൽ റമദാനിൽ വരെ എനിക്ക് നല്ല പോലെ ഖുർആൻ ഓതാനോ ഒന്നിനും സാധിക്കുന്നില്ല. പെട്ടെന്ന് ഈ വിഷയം ഒന്ന് പരിഹരിച്ചു തരണം. അപ്പൊ അവരുടെ എഴുത്തിൽ നിന്ന് മനസ്സിലാവുന്നത് മൂത്ത മരുമകളുടെ വീട്ടിൽ ജോലികളൊന്നും ചെയ്യുന്നില്ല, ഞാൻ ഇവിടുത്തെ ജോലി ചെയ്യാൻ വന്നതല്ല എന്നുള്ളൊരു ധാരണയിലിരിക്കുന്ന ഒരു ആളാണ്. അപ്പോ മറ്റെല്ലാ ജോലികളും ചെയ്യുന്നത് ചെറിയ മരുമകളാണ് എന്നുള്ളൊരു ഇതാണ് നമുക്ക് എഴുത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. നമ്മളിപ്പോ ഈ ചോദ്യം കേൾക്കുമ്പോ ആ ചോദ്യത്തിൽ സത്യത്തിൽ എന്താണ്, മരുമകൾക്ക് വീട്ടിൽ ബാധ്യതകളില്ല എന്ന ഒരു കാഴ്ചപ്പാടാണ് ഇവളെ ഈ രൂപത്തിലൊരു പെരുമാറ്റത്തിലേക്കും നിഷ്ക്രിയത്വത്തിലേക്കും എത്തിച്ചത് എന്ന് മാത്രം പറയാൻ ആ ക്വസ്റ്റ്യൻ നമ്മളെ സമ്മതിക്കുന്നത്. കാരണം ആ ക്വസ്റ്റ്യനിൽ പറയണത് അവളെ മൂന്ന് കുട്ടികളെയും കൂടെ നമ്മൾ നോക്കണം. ഇപ്പൊ ഈ മൂന്ന് കുട്ടികളെ നോക്കാത്തത് ഈ കുട്ടികളെ നോക്കാൻ എനിക്ക് ഭർത്താവിന്റെ വീട്ടിലാകുമ്പോൾ ബാധ്യത ഇല്ല എന്ന് വിചാരിച്ചിട്ടാണോ കുട്ടികളെ നോക്കാതിരിക്കുന്നത്? അവിടെ എന്താണ്, പൊതുവേ എന്താണ് ഒരു ജോലി ചെയ്യാനും വീട്ടിലെ കാര്യങ്ങൾ ഏറ്റെടുക്കാനും ഒക്കെ ഉള്ളൊരു മടി എന്ത് നിലനിൽക്കുന്നു എന്നേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാഴ്ചപ്പാട് നമുക്ക് പറയാം, പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു വായിച്ചു കേട്ട ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് എന്താണ് അവളുടെ മൂന്ന് കുട്ടികളെയും കൂടെ നമ്മൾ നോക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ എന്താണ്, ഭർത്തൃ വീട്ടിലാണെങ്കിൽ കുട്ടികളെ അമ്മായിമ്മയാണ് നോക്കേണ്ടത് അല്ലെങ്കിൽ ഇളയച്ചയാണ് നോക്കേണ്ടത് എന്നൊന്നും ഇപ്പൊ ഒരു സ്ത്രീ എന്ത് ചെയ്യില്ല, ഒരിക്കലും അവനവന്റെ കുട്ടികളെ വേറൊരാളെ നോക്കാൻ അനുവദിക്കും. അപ്പൊ ഇവിടുത്തെ കാഴ്ചപ്പാട് ഞാൻ മനസ്സിലാക്കണം എന്താന്ന് വിചാരിച്ചാൽ, ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യഥാർത്ഥത്തിൽ എന്താണ് കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു മടി യഥാർത്ഥത്തിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യം അതിനെപ്പറ്റി പറയാം. ഇനിയിപ്പോ ഏതെങ്കിലും മരുമക്കൾ എന്താണ് ഭർത്തൃ വീട്ടിൽ വന്നാൽ ഞാൻ ഒന്നും ചെയ്യേണ്ടതില്ല, എനിക്കവിടെ ഒരു ബാധ്യതയും ഇല്ല എന്നാരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് പറയാം. അതായത് യഥാർത്ഥത്തിൽ വിവാഹം കഴിയുന്ന സമയത്ത് സംഭവിക്കുന്നത്, ഇപ്പൊ ഞാനൊരു വിവാഹം കഴിക്കുമ്പോൾ എന്റെ ഭാര്യയെ എന്ത് ചെയ്യണം, ഞാൻ തീരുമാനിക്കുന്ന ഒരു സ്ഥലത്ത് ഞാൻ താമസിപ്പിക്കും. കാരണം ഒരു പെൺകുട്ടിക്ക് എന്റെ ഭാര്യയ്ക്ക് മാന്യമായ ഒരു താമസം ഞാനാണ് തീരുമാനിക്കുന്നത്. കാരണം ഇതുവരെ അവളുടെ വാപ്പയും തീരുമാനിച്ചു, ഞാനത് തീരുമാനിക്കണം. അത് എനിക്ക് എന്തും തീരുമാനിക്കാം. എന്ത് ചെയ്യാം, എനിക്ക് സ്വന്തമായൊരു വീടൊക്കെ ഉള്ള ഒരാളാണ് ഞാനെങ്കിൽ ഞാൻ അവിടെ താമസിപ്പിക്കും. അതല്ല, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എനിക്കൊരു ഫാമിലി ക്വാർട്ടേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും. ഞാൻ ഗൾഫിലാണെങ്കിൽ എന്ത് ചെയ്യാം, ഗൾഫിലേക്ക് കൊണ്ടുപോകാം. അല്ലെങ്കിൽ ഞാൻ യൂറോപ്പിലാണെങ്കിൽ യൂറോപ്പിലേക്ക് കൊണ്ടുപോകാം. മനസ്സിലെ, അത് എന്റെ ഒരു തീരുമാനമാണ്. എന്റെ ഭാര്യ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവണം. അവളും ഞാനും ഒന്നിച്ചാണ് ജീവിക്കേണ്ടത്. എന്റെയും അവളുടെയും ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും ഒന്നിച്ചാണ് പോകേണ്ടത്. നമ്മൾ വിവാഹം എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്,
സൗജ് എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്, കൂടെ ഉണ്ടാവേണ്ട ആളാണ് എല്ലാ സമയത്തും. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു സ്വന്തം ഫ്ളാറ്റോ സ്വന്തം വീടോ ഒന്നുമില്ലാത്തത് കൊണ്ട് ഞാനിപ്പോ താമസിക്കുന്ന എന്റെ വീട്ടിൽ ഞാൻ എന്ത് ചെയ്യുന്നു, അവളെ ആക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവള് ഞാനൊരു ഫ്ളാറ്റിൽ ഒറ്റക്കാണെങ്കിൽ ഇവൾ എന്ത് ചെയ്യും, അവിടെ വന്ന് അവളിങ്ങനെ വെറുതെ ഇരിക്കും? അല്ല, അവളെന്ത് ചെയ്യും, എന്റെ കാര്യങ്ങൾ ചെയ്യും, എന്റെ കുട്ടികളുടെ കാര്യങ്ങൾ ചെയ്യും. ഇനി എന്റെ കൂടെ വന്ന് എന്റെ വാപ്പിമ്മയും താമസിക്കുന്നുണ്ടെങ്കിലോ ഒരു വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്കും അവർക്കുള്ള സേവനങ്ങളും അവർ ചെയ്തു കൊടുക്കും. അത് ഞാൻ ചെയ്യുന്ന പോലെ അവൾ ചെയ്യുന്ന പോലെ എന്ത് ചെയ്യും, ചെയ്തു കൊടുക്കും. ഇനി മറിച്ച് ചിന്തിക്കൂ, എനിക്കൊരു താമസ സ്ഥലമല്ല, അപ്പൊ ഞാൻ പോയിട്ട് എന്ത് ചെയ്യണം, ഭാര്യ വീട്ടിൽ താമസിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ എന്തായിരിക്കും ചെയ്യുക, ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഞാൻ താമസിക്കണം. അപ്പൊ എന്തായിരുന്നാലും ഈ ഒരു കുടുംബമായി താമസിക്കുമ്പോൾ എനിക്ക് ചെലവുണ്ടാവും, എനിക്ക് ഭയങ്കരമായ ബാധ്യതകളുണ്ടാവും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ താമസിക്കും, ഞാൻ അവിടെ കൊടുക്കും, അവിടുത്തെ ഭക്ഷണ കാര്യങ്ങളിൽ ഞാൻ ഇടപെടും, അവിടുത്തെ സംഗതികളിൽ നമ്മൾ എന്ത് ചെയ്യും, സഹായിക്കും, അവിടുത്തെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യിക്കും, അവിടുത്തെ ഉമ്മനിപ്പനി ഞാൻ എന്ത് ചെയ്യും പരിചരിക്കും, ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് നമ്മൾ കൊണ്ടുപോകും. അത് ഞാൻ അവിടെ താമസിക്കുന്നതുകൊണ്ട് അതൊക്കെ ഞാൻ ചെയ്യുന്നു. അപ്പൊ എന്നോട് ചോദിക്കാണ്, എന്താണ് മരുമകൻ ഇങ്ങനെ അമ്മോശിനെ അമ്മായിമ്മനെയൊക്കെ നോക്കാൻ ബാധ്യത ഉണ്ടോ, അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ബാധ്യത ഉണ്ടോ എന്നൊക്കെ ഒരാൾ ചോദിച്ചാൽ നമ്മുടെ അയാളോട് എന്ത് മറുപടിയാണ് നമ്മൾ പറയാം. ഇതേപോലെ തന്നെയാണ് തിരിച്ചും എന്ത് ചെയ്യുന്നു, താമസിക്കുന്നു, എന്റെ ഭാര്യ എന്റെ കൂടെ വരുന്നു. അപ്പോ എന്റെ ഭാര്യ എന്ത് ചെയ്യാണ്, വീട്ടിൽ വന്നിട്ട് പറയാണ്, ഇവിടെ ഇപ്പൊ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉമ്മയും മൂത്തച്ഛിമാരൊക്കെ ചെയ്യണ്ടല്ലോ, അപ്പൊ ഇവിടെ ഞാനൊന്നും ചെയ്യേണ്ടയില്ല എന്ന് പറഞ്ഞ് ഏതെങ്കിലും സ്ത്രീ ഇരിക്കും. സ്വന്തം വീട്ടിൽ അങ്ങനെ ഇരിക്കും, ഇവിടെ ജ്യേഷ്ഠത്തിമാരുണ്ട്, അനുജത്തിമാരുണ്ട്, ഞാൻ മാത്രം ഒന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു മകളിരിക്കും. അത് എവിടെയാണെങ്കിലും ഇനി ഒരു ഗസ്റ്റായി നിങ്ങളൊരു വീട്ടിൽ പോയി ഒരു ദിവസമൊക്കെ പറ്റും, ഒരാഴ്ച നിങ്ങളൊരു വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ എന്താ ചെയ്യുക, ഞാനൊരു ഗസ്റ്റ് ആണ്, എനിക്കിവിടെ ഒന്നുമില്ല, നമ്മൾ പാത്രം എന്ത് ചെയ്യുക, ഭക്ഷണം കഴിക്കാതെ അവിടെ ഇട്ട് പോവുക. അപ്പൊ പിറ്റേന്ന് മുതൽ അവർ ചിന്തിക്കൂലേ, എന്താണിപ്പോ ഇത്, ഇതുവരെ ഇതൊക്കെ നമ്മൾ ചെയ്യണോ എന്ന്. അത് എവിടെയും അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, മരുമക്കൾ ജോലിക്കാരായി തീരുന്നത് എന്തുകൊണ്ടാ, അവരവിടെ താമസക്കാരാണ്, അത് അവരുടെ വീടാണ്, അവിടെ നിന്നാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്, അവിടെയാണ് അവർ ഉറങ്ങുന്നത്. അതുകൊണ്ട് അവിടെ വൃത്തിഹീനമാവാൻ പറ്റൂല, അവിടെ സമയത്ത് ഫുഡ് വേണം. അവിടെ എന്ത് ചെയ്യണം, അതുവരെ കാര്യങ്ങൾ ചെയ്ത ഉമ്മക്ക് ചെയ്തുകൂടെ എന്ന് ചോദിച്ചാൽ, അതുവരെ ഇത്ര മെമ്പേഴ്സ് ഇല്ല, ഇപ്പൊ ഒരു മെമ്പർ കൂടിയില്ലേ, ഇനി ഇവർക്ക് കുട്ടികളുണ്ടെങ്കിൽ മൂന്ന് കുട്ടികളുണ്ടാകും, മൂന്ന് കുട്ടികൾ കൂടിയില്ലേ, അപ്പൊ ആ ഒരു പാർട്ടെങ്കിൽ ഇവർ നിർവഹിക്കണ്ടേ. അപ്പൊ സ്വാഭാവികമായും എന്ത് ചെയ്യും, മിക്കവാറും എന്ത് ചെയ്യും, ഒരു വീട്ടിൽ നമ്മൾ ആ വീട്ടിൽ ആരാണോ കുറച്ച് ആരോഗ്യമുള്ളത്, കുറച്ച് ജോലി ചെയ്യാൻ കഴിയുന്നത്, അവര് കൂടുതൽ ജോലി ചെയ്യും. അതുകൊണ്ട് മരുമക്കൾ ജോലി ചെയ്യുന്നു എന്നേ ഉള്ളൂ. പക്ഷേ മരുമകൾ വന്നാൽ പിന്നെ എനിക്കൊരു ബാധ്യതയുമില്ല എന്ന് അമ്മായിമാർ ചിന്തിക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യും, പ്രശ്നങ്ങൾ ആരംഭിക്കും. അവിടെ എന്തൊരു ഉമ്മ എന്നുള്ള നിലക്ക് ആ വീടിന്റെ ഒരു യജമാനത്തിയല്ലേ, അവരെന്ത് ചെയ്യണം, എല്ലാ പ്രവൃത്തിക്കും മുന്നിൽ നിന്ന് എന്ത് ചെയ്യണം, ഇന്നെന്താണ് മോളെ ഭക്ഷണം, ഇന്നെന്താണ് വേണ്ടത് എന്ന് ചർച്ച ചെയ്ത് എന്ത് ചെയ്യണം, അവരുടെ കഴിയാവുന്ന ഒരു പാർട്ട് നിർവഹിച്ചിട്ട് എന്ത് ചെയ്യണം, ബാക്കി പാർട്ട് അവർ ചെയ്യണം. അതുവരെ അമ്മായിമ്മ അമ്മായിമ്മന്റെ വസ്ത്രങ്ങൾ അലക്കിയെങ്കിൽ ഇന്നു മുതൽ മരുമകൾ അലക്കണമെന്ന് പറയുന്നത് ന്യായമില്ല. അവർക്ക് കലക്കാൻ കഴിയാത്ത സമയത്ത് ചെയ്തു കൊടുക്കണം, അത് എവിടെയും വേണ്ടേ, രോഗാവസ്ഥയിലൊക്കെ. അപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ ചെയ്യണം. അമ്മോശന്റെ വസ്ത്രങ്ങൾ അമ്മായിമ്മ കഴിയുമ്പോൾ അവരെന്നല്ലേ അലക്കേണ്ടത്, അവരുടെ ഡ്രസ്സൊക്കെ എന്ത് ചെയ്യണം, വന്നൊരു മരുമകൾക്ക് ഇട്ടുകൊടുക്കാൻ ഏതെങ്കിലും അമ്മായിമ്മമാര് മനസ്സ് വെക്കുവോ? കാരണം ഒരാളുടെ വേർപ്പും വസ്ത്രമൊക്കെ എന്ത് ചെയ്യും, അവര് അലക്കുക അല്ലെങ്കിൽ അവരുടെ ഭാര്യമാർ അലക്കുക അല്ലെങ്കിൽ അവരുടെ ഭർത്താക്കന്മാർ അലക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് പരസ്പരമുള്ളൊരു സഹകരണമാണ്, അത് അങ്ങനെ ചെയ്യാം. ഇനി ഇവള് വന്നാൽ ഇനി എന്ത് ചെയ്യണം, ഈ വീട്ടിൽ ഇനി ഇവിടുക്ക് അനുജ പിന്നെ ഈ കക്ഷിക്ക് അനുജന്മാരുണ്ട്, അപ്പൊ ആ അനുജന്മാര് എന്ത് ചെയ്യും, ഇതുവരെ ഡ്രസ്സൊക്കെ അവരെ അലക്കിയിരുന്നത്, ഇപ്പൊ എന്ത് ചെയ്യും, ഒരു താത്ത വന്നല്ലോ, ഇനി താത്ത ആയിക്കോട്ടെ എന്ന് വിചാരിക്കാൻ പാടുണ്ടോ? അവര് കാര്യങ്ങൾ അവർ ചെയ്യണം, അവര് ഭാര്യമാര് വരുന്ന പോലെ. അപ്പോ ഇവിടെ എന്ത് ചെയ്യുന്നു, എല്ലാവരും അവനവന്റെ കാര്യങ്ങൾ ചെയ്തു പോകുന്നു. ഒരു വീട്ടിലേക്ക് വരുമ്പോൾ അവരുടേതായ ഒരു പാർട്ട് അവർ നിർവഹിക്കണം. പിന്നെ അവർക്ക് കുട്ടികളുണ്ടെങ്കിൽ അവരെ നോക്കണ്ടേ, അവര് ഭർത്താവിന്റെ കാര്യം അവരെ നോക്കണം. അപ്പൊ ഇങ്ങനെ മുന്നോട്ട് പോവാതെ എന്താണ്, ഞാനിവിടെ ഒരു ബാധ്യതയും എനിക്കില്ലെന്ന് പറയുന്നത് എന്നൊരു മരുമകളോ അല്ലെങ്കിൽ ഒരു മരുമകൾ വന്നാൽ പിന്നെ വീട്ടിൽ ഒരു കാര്യത്തിലും എനിക്ക് ഉത്തരവാദിത്തമില്ലെന്നോ പറയുന്ന ഒരു കാഴ്ചപ്പാട് യഥാർത്ഥത്തിൽ ഒരാൾ പറഞ്ഞു കൊടുക്കുന്നു വേണ്ട. നമ്മളീ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, ചെറിയൊരു കോമൺ സെൻസുള്ള ആളുകൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണെന്നാണ് പറയുന്നത്. ഇനി തിരിച്ചൊരാൾ പറഞ്ഞു കൊടുത്താൽ പോലും എന്ത് ചെയ്യൂല, അത് തിരിച്ചവർ ചോദ്യം ചെയ്യൂലേ, ശരിയല്ലല്ലോ എന്ന് പറയില്ലേ. ഒരു അമ്മായിമ്മ ഒരു മരുമകൾ വന്നാൽ ഫുൾ ജോലി അവൾക്കല്ലേ എന്നൊരാൾ ചോദിച്ചാൽ അത് ശരിയല്ല എന്ന് എല്ലാവർക്കും മനസ്സിലാവൂലേ. ഒരു മരുമ ഒരു പിന്നെ അമ്മായിമ്മ ഉണ്ടെങ്കിൽ എനിക്കൊരു ബാധ്യതയില്ല, ഈ വീടത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോയിരുന്നല്ലേ, ഇനിയിപ്പോ ഞാൻ എന്തിനു ഇടപെടണം എന്നൊരു മരുമകൾ ചോദിക്കൂ. കാരണം അവൾ അവിടെയല്ലേ താമസിക്കുന്നത്, അവളുടെ ഭർത്താവ് അവിടെയല്ലേ ഉള്ളത്, അവളുടെ മക്കൾ അവിടെയല്ലേ ഉള്ളത്.
അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ പരസ്പരം മനസ്സിലാക്കി അറിഞ്ഞ് പ്രവർത്തിക്കേണ്ട കാര്യമാണ്. പിന്നെ നമ്മുടെ പല പെൺകുട്ടികൾക്കും ഇന്ന് വീട്ടില് ഉമ്മമാര് എല്ലാം ചെയ്തു കൊടുക്കുന്നോണ്ട് അവർക്ക് പല മടിയും മനസ്സിൽ. അപ്പൊ ഒരു ചിലപ്പോ കല്യാണം കഴിഞ്ഞ് വന്നാലും അവരെന്ത് ചെയ്യും, വീട്ടിലിരുന്നമാര് മൊബൈൽ കൊടുത്തിരിക്കും. അപ്പൊ ചോദിക്കുമ്പോൾ എന്താണ് അന്നത്തെ സ്നേഹക്കൂടുതൽ പറഞ്ഞിരുന്നല്ലോ, മരുമക്കൾക്ക് ബാധ്യതകളൊന്നും ഇല്ലാന്ന് പറഞ്ഞിരുന്നല്ലോ എന്നെന്ത് ചെയ്യും, ഏതെങ്കിലും അടർത്തിയെടുത്തൊരു വാചകം പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അതൊക്കെ മതപരമായ ചില ന്യായങ്ങളാക്കി കണ്ടെത്തുന്നതിൽ എന്തില്ല, യാതൊരു അർത്ഥവുമില്ല എന്നർത്ഥം. ഇനി അതുപോലെ തന്നെ മറ്റൊരു മരുമകളുടെ എഴുത്താണ് നമുക്ക് വന്നിട്ടുള്ളത്. അവര് അതിലൊരു എഴുത്തിൽ ചോദിക്കുന്നത് കൂട്ടുകുടുംബം പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയം സ്നേഹക്കൂടിൽ ചർച്ച ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടാണ് അവർ ഇങ്ങോട്ട് എഴുതിയിട്ടുള്ളത് തന്നെയാണ്. അവരുടെ എഴുത്തുകൾ ഞാൻ വായിക്കാം. ഒന്നിൽ കൂടുതൽ മരുമക്കളും പേരക്കുട്ടികളും ഒരുമിച്ച് താമസിക്കുന്ന ഒരു വീട്ടിലെ മരുമകളാണ് ഞാൻ. എന്റെ ഭർത്താവ് വിദേശത്താണ്. ഭർത്താവിന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും അടുത്തു നിന്നുള്ള വിവേചനം വീട്ടിൽ ഓരോ മേഖലയിലും പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാക്കുകയാണ്. ഒരു മരുമകളോടുള്ള കൂറ് കാരണം ഞാൻ ഉൾപ്പെടെയുള്ള മറ്റു മരുമക്കളും പേരക്കുട്ടികളും പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്. വീട്ടുജോലികൾ മുതൽ കുട്ടികൾ കളിക്കുന്നതിനിടെ ഉണ്ടാകുന്ന തർക്കം വരെ കൈകാര്യം ചെയ്യുന്നത് ആ വിവേചനം മനസ്സിൽ വെച്ചുകൊണ്ടാണ്. ഇത് ആനുകൂല്യം ലഭിക്കുന്ന മരുമകൾ കൂടുതൽ മുതലെടുത്ത് ബാക്കി മരുമക്കളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മയെപ്പോലും അവർ വീട്ടുജോലികളിൽ സഹായിക്കാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. അവരെന്തു ചെയ്താലും ഉമ്മാക്കൊരു അതൊരു പ്രശ്നമായി തോന്നാറില്ല. ക്ഷമയുടെ അങ്ങേയറ്റം കഴിഞ്ഞു പ്രതികരിച്ച ബാക്കി രണ്ട് മരുമക്കളും അവരുടെ കണ്ണിൽ തെറ്റുകാരാണ്. അതിലൊരാൾ ഇപ്പോൾ ഭർത്താവിനൊപ്പം വാടക വീട്ടിൽ താമസിച്ചു വരികയാണ്. എനിക്ക് അതിനും കഴിയാത്തൊരവസ്ഥയിലാണ്. ഭർത്താവ് കൂടെ ഇല്ലാതെ കടുത്ത വിഷമത്തിലാണ്. ഭർത്താവ് കൂടെ ഇല്ലാതെ പുറത്ത് വാടക വീട്ടിലോ ഹോസ്റ്റലിലോ ചെറിയ മക്കളെ കൂട്ടി ഒറ്റയ്ക്ക് എങ്ങനെ താമസിക്കാനാണ്. ഇപ്പോൾ ഞാൻ എന്റെ വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. എപ്പോഴും ഇവിടെ വന്ന് നിൽക്കുവാൻ പറ്റുന്ന സാഹചര്യവുമല്ല എന്റേത്. അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്യുന്നുണ്ട്. ഈ സ്നേഹക്കൂടിയിൽ ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഉമ്മ, അതെ, ഭർത്താവിന്റെ ഉമ്മ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് അവര് സ്ഥിരമായി നമ്മള് റേഡിയോ ഒക്കെ കേൾക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ആളാണ് എന്ന് അവർ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ എന്താണ് നമുക്ക് പറയാനുള്ളത്? ഇത് ധാരാളം വീടുകളിൽ കാണുന്ന ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ നമ്മുടെ ആമുഖത്തിൽ ഞാൻ പറഞ്ഞു, അതായത് ഈ അമ്മായിമ്മയും മരുമക്കളും തമ്മിലുള്ള ബന്ധം, റിലേഷൻ എന്ന് പറയുമ്പോൾ അതെന്താണ്, വിവാഹത്തിലൂടെയുള്ള ബന്ധമാണ്. അതല്ലാതെ നമ്മൾ സാധാരണ ഒരു രസമായിട്ട് കുടുംബപരമായി വരുന്ന ഒരു ബന്ധമല്ല. അപ്പൊ രണ്ടു തരം ബന്ധങ്ങളുണ്ട്. ഒന്നിപ്പോ നമ്മള് നമ്മുടെ ഒരു മകൻ മകൾ വാപ്പ ഉമ്മ എന്നൊക്കെ ഉള്ള ഒരു കുടുംബ പാരമ്പര്യത്തിന്റെ ബന്ധം, മറ്റൊന്ന് വിവാഹ ബന്ധം. വിവാഹത്തിലൂടെ മാത്രം ഈ വിവാഹ മോചനം നടന്നാൽ ഇവരന്യരായി, വിവാഹം നിലനിൽക്കണമെങ്കിൽ മാത്രമേ ഈ ബന്ധമുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷയം എന്താന്ന് വിചാരിച്ചാല്, പൂർണമായും രണ്ട് വ്യക്തികളുടെയും പെരുമാറ്റ സ്വഭാവ സമീപനങ്ങളെ മാത്രം ആശ്രയിച്ചിട്ടാണ് ഈ ഇഷ്ടോ ഇഷ്ടല്ലായ്മയും സംഭവിക്കുന്നത്. അപ്പൊ മൂന്ന് മരുമക്കളുണ്ടെങ്കിൽ മൂന്നാളുടെയും സ്വഭാവ പ്രകൃതികൾ വ്യത്യസ്തമായിരിക്കും. മൂന്നാള് മൂന്ന് സാഹചര്യങ്ങൾ വന്നായിരിക്കും. ചിലപ്പോൾ ഒന്നൊരു സമ്പന്നമായ കുടുംബത്തിൽ വന്നായിരിക്കും. ചിലപ്പോൾ ഒരാൾ വളരെ സൗന്ദര്യമുള്ള ആളായിരിക്കും. ചിലപ്പോൾ ഒരാൾ ഭയങ്കര സ്മാർട്ടായിരിക്കും. ഇതൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പൊ ഈ വ്യത്യാസം എന്തായിരുന്നാലും എന്ത് ചെയ്യും, ഈ മൂന്നാളോടുമുള്ള സമീപനങ്ങളിൽ പ്രതിഫലിക്കും. എന്നാൽ ഉമ്മന്റെ മൂന്ന് മക്കളാണെങ്കിലോ അങ്ങനെ ഉണ്ടായിക്കോളുന്നില്ല. ഓലിനി എന്ത് സ്വഭാവ പ്രകൃതികളാണെങ്കിലും എന്ത് ചെയ്യും, മൂന്ന് മക്കൾ എന്ന ഒരു മക്കൾ എന്ന് പറയുന്ന ഒരു സമാനത അവിടെ ഉണ്ടാവും. ഇവിടെ മരുമക്കൾ എന്നൊരു സമാനത ഉണ്ടാവില്ല. കാരണം മാനസികമായൊരു അറ്റാച്ച്മെന്റിന് എന്തില്ല, വേറൊരു കാരണവുമില്ല. ചിലപ്പോ മൂന്ന് ആൺമക്കളുണ്ടാവല്ലോ, ചിലപ്പോ ചില മകനോട് ചിലപ്പോ ഇവർക്കൊരു കൂടുതൽ ബന്ധമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ മരുമകളോട് ചിലപ്പോ കൂടുതൽ. നേരത്തെ പറഞ്ഞ മാതിരി ചിലപ്പോ ഇവരുടെ റിലേറ്റീവായി വന്നൊരു മരുമകളാണെങ്കിൽ അവരോട് ചിലപ്പോൾ കുറച്ച് ബന്ധം ഉണ്ടായിരിക്കും. ചിലപ്പോൾ എല്ലാ സമയത്തും എന്ത് ചെയ്യും, അമ്മായിമ്മക്ക് ചില പാരിതോഷികങ്ങളോ സമ്മാനങ്ങളോ ഒക്കെ എന്ത് ചെയ്യാണ് കൊണ്ടുപോയി കൊടുക്കുന്ന മരുമകളാണെങ്കിൽ അവരോട് അങ്ങനെ ഒരു ഇതുണ്ടായിരിക്കും. ചിലപ്പോൾ വെറും പ്രശംസ വാക്കുകൾ പറയുന്ന ആൾക്കാരുണ്ടായിരിക്കും. എന്ത് എന്താ അമ്മങ്ങൾക്ക് അസുഖമുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ നമുക്ക് ഡോക്ടർക്ക് വേണമെങ്കിൽ പോവാ എന്നൊക്കെ എങ്ങനെ എപ്പോഴും അവരെ കൺസിഡർ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. അവരോട് ചിലപ്പോൾ കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ എന്തുണ്ട്, അപ്പൊ ഇത് തീർത്തും എന്താണ് പെരുമാറ്റങ്ങളിലൂടെ ഉണ്ടാവുന്നത് മാത്രമാണ്. അപ്പൊ പൊതുവെ എന്താ വെച്ചാൽ ഈ അവഗണിക്കപ്പെടുന്ന മരുമക്കൾ ചിലപ്പോഴെന്തായിരിക്കും, ചില അവര് പിന്നെ ഈ അമ്മായിമ്മന്റെ ഒരു ഇഷ്ടം കിട്ടാനും അവർക്ക് അവരുടെ ഒരു അംഗീകാരം കിട്ടാനും അവരെന്ത് ചെയ്യും, പരമാവധി ജോലി ചെയ്യാനായിരിക്കും അവരുടെ ഒരു കാഴ്ചപ്പാട്. അപ്പൊ ഉമ്മക്ക് ഇഷ്ടാവും. അത് വളരെയധികം ഒരു വിഡിത്തമാണ്. കാരണം ജോലി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് എന്തുണ്ടാവില്ല, ജോലി ചെയ്യുമ്പോഴുള്ള പ്രശ്നം വെച്ചാൽ നമ്മൾ എവിടെ ജോലി ചെയ്യുകയാണെങ്കിലും നമ്മൾ എത്രത്തോളം ജോലി ചെയ്യുന്നുവോ അതൊക്കെ നമ്മുടെ ബാധ്യതയായിട്ട് വരികയാണ് ചെയ്യുക.
പിന്നീട് ആ വ്യക്തിയുടെ ബാധ്യതയായിട്ട് മാറും. അപ്പൊ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു സ്റ്റാഫ് ഉണ്ടെങ്കിൽ ആ സ്റ്റാഫ് എന്ത് ചെയ്യാണ്, നിശ്ചയിച്ചു കൊടുത്ത ജോലിക്ക് അപ്പുറത്തൊരു ജോലി. ഉദാഹരണം പറയുകയാണെങ്കിൽ അവിടെ ക്ലീനിങ്ങിന് ഒരാൾ വരുന്നുണ്ട്, ഒരു ദിവസം വന്നില്ല, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു, അപ്പൊ ഈ വന്ന സ്റ്റാഫ് എന്ത് ചെയ്തു, ക്ലീൻ ചെയ്തു, കണ്ടറിഞ്ഞ് ക്ലീൻ ചെയ്തു. അപ്പോ പിറ്റേന്ന് മുതൽ എന്ത് ചെയ്യും, മുതലാളി ചിന്തിക്കും, ഇപ്പൊ ക്ലീനിങ്ങിനായിട്ട് ഒരു സ്റ്റാഫ് വേണോ. അപ്പൊ ഏറ്റവും മിനിമം നീ ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചെങ്കിൽ അടുത്തൊരു സ്റ്റാഫിനെ നിശ്ചയിക്കുമ്പോൾ അയാൾ പറയും, എന്ത് ചെയ്യണം, നിങ്ങൾ 8:30 വന്നാൽ പോലെ 8 മണിക്ക് വരണം, 1.5 മണിക്കൂർ ക്ലീനിങ് ആണ്, എല്ലാവരും ക്ലീനിങ് സഹകരിക്കണം എന്ന് പറയും. അപ്പൊ ക്ലീനിങ്ങിന്റെ ഒരു സ്റ്റാഫ് അവിടെ എന്ത് ചെയ്യും, ഇല്ലാത്ത. അത് എവിടെയും അങ്ങനെയാണ്, നമ്മളൊരു ജോലി ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, ആ ജോലി ബസ്സിൽ കയറി നിങ്ങൾ ഒരാൾക്ക് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, സ്ഥിരമായി എന്ത് ചെയ്യും, അയാൾ നിങ്ങളുടെ അടുത്ത് വന്ന് നോക്കും നിങ്ങൾ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഒരുക്കെ ചെയ്തത് ഒരു ഔദാര്യമാവാം, പക്ഷെ അത് അയാളുടെ അവകാശമായിട്ട് അടുത്ത പ്രാവശ്യം മാറണം. ഇത് ഒരു മനുഷ്യ പ്രകൃതിയാണ്. അപ്പൊ അതുകൊണ്ട് ചില പരിമക്കളൊക്കെ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യും, പരമാവധി ജോലി ചെയ്ത അമ്മായിമ്മേനെ സഞ്ചരിച്ചു, ഇവരാണ് ഈ കഷ്ടപ്പാടിൽ കുടുങ്ങിപ്പോകുന്നത്. ഇവർക്ക് പിന്നെ ലൈഫിൽ ഒന്നും ഉണ്ടാവില്ല, ഈ ജോലി മാത്രമേ ഉണ്ടാവും. അതുകൊണ്ട് ജോലി ചെയ്യേണ്ടെന്നല്ല നമ്മൾ പറയണത്, പക്ഷേ ജോലി ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അപ്പൊ കുറെ മരുമക്കളുണ്ടെങ്കിൽ എല്ലാവരും അവനവന്റെ പാർട്ട് നിർവഹിക്കുന്ന രൂപത്തിൽ എന്ത് ചെയ്യണം, ഷെയർ ചെയ്ത് മുന്നോട്ട് പോകണം. അപ്പൊ ഷെയർ ചെയ്ത് മുന്നോട്ട് പോകാൻ അവരൊന്നും തയ്യാറല്ലെങ്കിൽ നമ്മളെല്ലാം ചെയ്യുക എന്നതിന് അതിന് വകുപ്പില്ല. മനസ്സിലായി? നമ്മൾ നമ്മുടെ ഒരു പാർട്ട് എന്ത് ചെയ്യുക, നിർവഹിക്കുക, ബാക്കി എന്ത് ചെയ്യുക, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കുന്നിടത്തേക്ക് എത്തണം. എല്ലാം ചെയ്തു കൊടുക്കുക എന്നത് ഒരു പരിഹാരമാണെങ്കിൽ ചെയ്തു കൊടുക്കാം, പക്ഷെ പലപ്പോഴും ചെയ്തു കൊടുക്കുന്ന ഒരു പരിഹാരമായിക്കൊള്ളുന്നില്ല. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ വിവേചനം, ഒരു മരുമകളോട് തോന്നുന്ന ഒരു അടുപ്പം എന്ത് ചെയ്യും, മൊത്തത്തിൽ അവരുടെ മക്കളോടും അതേപോലെ തന്നെ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളോടും ഉണ്ടാവും. അപ്പൊ അവൾക്ക് സുഖമല്ലെങ്കിൽ എന്ത് പറയും, ഈ പോയിട്ട് ഒന്ന് കടന്നോ, അല്ലെങ്കിൽ ഒന്ന് ഡോക്ടറെടുത്ത് പോവാ എന്ന് പറയും. പക്ഷെ അത് മറ്റുള്ളവരോട് പറയില്ല. അപ്പൊ എന്ത് ചെയ്യും, അവർക്ക് ഭയങ്കര വിഷമം ഉണ്ടായിത്തീരും. ഇവരാണ് ചിലപ്പോൾ കൂടുതൽ അമ്മായിമാരെ സ്നേഹിക്കുകയും അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോ സത്യത്തിൽ നമുക്ക് അമ്മായിമാരോട് പറയാനുള്ളത് എന്താണെന്ന് വിചാരിച്ചാൽ, ഏറ്റവും വിലമതിക്കുന്ന ഒന്ന് പറഞ്ഞാല് നീതിയാണ്. നമ്മുടെ വാക്ക് എവിടെയും എന്ത് ചെയ്യണം, വാക്കിലും പ്രവൃത്തിയിലും നോട്ടത്തിലും എന്ത് ചെയ്യണം, നീതി പാലിക്കണം. നാളെ പരലോകത്ത് അർശിന്റെ തണൽ കിട്ടുന്ന ആളെ പരിമാ അൽ ഇമാമുൽ ആദിൽ, നീതിമാനായ, എന്താ നീതിമാനായ ഭരണകർത്താവ് എന്ന് പറയാൻ കാരണം, ഭരണകർത്താവിന് നീതി പാലിക്കേണ്ടതില്ല, കാരണം അയാൾ അധികാരസ്ഥനല്ലേ, അയാൾക്ക് എന്ത് അനീതിയും ചെയ്യാം. പക്ഷെ എന്ത് ചെയ്തു, അതിനൊക്കെ അധികാരവും അതിനൊക്കെ അവകാശവും ഉണ്ടായിട്ടും അയാൾ എന്ത് ചെയ്തില്ല, അനീതി ചെയ്തില്ല. അതുകൊണ്ട് പരലോകത്ത് അയാൾക്ക് പ്രത്യേകമായ സ്ഥാനം അല്ലാഹു. അത് അതേപോലെ തന്നെ എന്താണ്, ഇവിടെ ഒരു വീടിലെ എല്ലാ കാര്യങ്ങളുടെയും ഒരു പരമാധികാരിയായിട്ട് ഇവിടെ ഉമ്മ നിൽക്കുകയാണ്. അവിടെ തന്റെ കീഴിലുള്ളവരോട് എന്ത് ചെയ്യണം, നീതിപൂർവം പെരുമാറണം. ഏതെങ്കിലും ഒരാളുടെ ഒരു പ്രത്യേക അറ്റാച്ച്മെന്റ് തോന്നുന്നുണ്ടെങ്കിൽ അത് ഞാൻ അനീതി ചെയ്യാൻ കാരണമാകുമെന്ന് എന്ത് ചെയ്യണം, ബോധ്യമുണ്ടാകണം. ആ നിലക്ക് മറ്റുള്ളവരോട് പെരുമാറണം, കാരണം അത് വളരെ ഇതാണ്. പിന്നെ ഇപ്പോ അവർ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ മാനസികമായ ഒരു ഇഷ്ടമുണ്ട്, അത് പലപ്പോഴും ഈ സോപ്പിടുന്ന വാക്കുകൾ പറയുന്ന ആളുകൾക്കോ നമ്മളെ ഇങ്ങനെ സുഖിപ്പിക്കുന്ന ആളുകൾക്കോ, നമ്മൾ വലിയ സാമ്പത്തിക കുടുംബങ്ങളിൽ നിന്ന് വന്ന ആളുകൾക്കോ ഒന്നും ചിലപ്പോൾ എന്ത് ചെയ്യില്ല, ഇവര് അറ്റാച്ച്മെന്റ് കാണിക്കുന്ന ആളുകൾ ഒരു പക്ഷെ അവർക്ക് ഇവരുടെ മനസ്സുകൊണ്ട് ഒരു ഇഷ്ടം ഉണ്ടായിക്കൊള്ളുന്നില്ല. എന്നാൽ ഈ വീട്ടിൽ വന്ന് ചത്ത് പണിയെടുക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അവരെന്ത് ചെയ്യും, ഉള്ളുകൊണ്ടുപെടുന്നുണ്ടാവും. അതുകൊണ്ട് എന്താ വെച്ചാൽ, നമുക്ക് അധികാരവും ശക്തിയും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ വിവേചനങ്ങൾ കാണിക്കാൻ പറ്റും. പക്ഷെ നാളെ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കടന്നാൽ നമ്മളടുത്ത് ഓടി വരൽ ഒരുപക്ഷെ നമ്മൾ അവഗണിക്കപ്പെട്ടവരായിരിക്കും. ഇത് പലപ്പോഴും രക്ഷിതാക്കൾക്കും എല്ലാവർക്കും അനുഭവമുള്ള കാര്യങ്ങളാണ്. നമ്മുടെ വീടുകളിൽ മക്കളിലും ഇതേ വിവേചനം ചില മാതാപിതാക്കൾ കാണിക്കാറുണ്ട്. അങ്ങനെ വിവേചനം കാണിച്ചാൽ അവസാനം വിവേചനത്തിന് വിധേയമാക്കപ്പെട്ട ആളുകളായിരിക്കും ഇവരെ കൂടെ എന്നും പരിചരണത്തിനെല്ലാം ഉണ്ടാകും. മറ്റുള്ളവരൊക്കെ അവരുടെ സൗകര്യം നോക്കി പറന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇത്തരം വിവേചനങ്ങൾ കാണിക്കുമ്പോൾ ആലോചിക്കുക, നാളെ എന്റെ പെൺമക്കളൊക്കെ വിവാഹം കഴിച്ച സ്ഥലത്തേക്കാണ്, പിന്നെ ഈ മരുമക്കളുണ്ടാവുക, അതിൽ നമ്മൾ മനസ്സുകൊണ്ട് വേദനിപ്പിച്ച ആളുകൾ ഉണ്ടാവും. അപ്പൊ അവരുടെ ഒരു സ്നേഹവും ഒരു പ്രാർത്ഥനയും ഒക്കെ നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം, നിരന്തരമായി ഈ വിവേചനം തന്നാൽ ഒരു സെക്കൻഡിലല്ല, ഒരു ദിവസം ഫുള്ളും ജീവിതകാലം മുഴുവനും ഈ വിവേചനമാണ്. മറ്റുള്ളവർക്ക് എപ്പോഴും വീട്ടിൽ പോവാ, ഇവൾക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല, മറ്റുള്ള കുട്ടികൾക്ക് എന്തും കാണിക്കുക, ഇവളെ കുട്ടികൾക്ക് അനങ്ങാൻ പറ്റില്ല,
മറ്റുള്ളവർക്ക് ഒരു അസുഖമാവുമ്പോൾ പോയി കിടക്കാം, ഇവർക്ക് അസുഖമാണെങ്കിൽ പോയി കിടക്കാൻ പറ്റൂല. അപ്പൊ എന്താ വെച്ചാൽ ജീവിതകാലം മുഴുവനും എന്താണ് ഈ മാനസിക പ്രയാസവും വിവേചനവും പേറി ജീവിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല. ഇതിൽ ഞാനൊരു കാര്യം സൂചിപ്പിക്കാം, നമുക്ക് വരുന്ന എഴുത്തുകളിലെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പല ആളുകളും ദീനിയപരമായിട്ട് അവരെല്ലാ കാര്യങ്ങളും നല്ല കൃത്യതയോടെ ചെയ്യുന്ന ആളുകളാണെങ്കിലും ഇത്തരം ഒരു സന്ദർഭങ്ങളിൽ ഇടപെടുമ്പോൾ അവർക്ക് ഒരു പിന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നീതിപൂർവ്വം കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വളരെ ദുഃഖകരമായത്. പിന്നെ ഹസൻ ബസരി റഹ്മുള്ള പറയുന്നുണ്ട്, അദ്ദേഹം പറയുന്ന ഒരു വാക്കുകളുണ്ട്, നിങ്ങൾ പറയും ഞാൻ ഖുർആൻ മുഴുവൻ വായിച്ചു, ഖുർആൻ മുഴുവൻ പഠിച്ചു, ഖുർആൻ മുഴുവൻ ഹിഫ്ലാക്കി എന്നൊക്കെ പറയും. നിങ്ങൾക്ക് ഖുർആനിൽ നിന്ന് എന്തറിയും? അത് നിങ്ങൾ ജീവിതത്തിൽ വല്ലതും ചേർത്തിട്ടുണ്ടോ? അതല്ലെങ്കിൽ നിങ്ങൾ ഖുർആനിൽ വട്ടപൂജയാണ്. നമ്മള് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനുള്ള വിവരവും എല്ലാം കേൾക്കും, എല്ലാ ഖുർആൻ ക്ലാസ്സും കേൾക്കും ചെയ്ത് കാര്യമല്ല. ജീവിതത്തിൽ ഒരായത്തിൽ പഠിച്ചത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. അതല്ലേ ഖുർആനിൽ പറഞ്ഞതാണ്, വമാ ആതാകും റസൂൽ ഫഹദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. അള്ളാഹുവിന്റെ റസൂല് കൊണ്ടുവന്നതിനെ നിങ്ങൾ സ്വീകരിക്കണം, വിരോധിച്ചത് നിങ്ങൾ വിരമിക്കണം. നബി സുലാസ്മയുടെ ജീവിതത്തിൽ വന്ന എല്ലാ സംഗതികളും സ്വീകരിക്കണമെന്ന ഖുർആന്റെ കൽപ്പനയുണ്ട്. അത് സ്വീകരിക്കുമ്പോഴേ നമ്മൾ ഖുർആനിനെ സ്വീകരിച്ചവരാവുള്ളൂ. അതിൽ മിനിമം വാചകം ഉണ്ടായാൽ എല്ലാ അമ്മായിമാരും നന്നാവും. എന്താണ്? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. തനിക്ക് ഇഷ്ടപ്പെടുന്നത് തന്റെ സഹോദരന് ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും എന്താവൂല, മുഅ്മിനാവൂല. വെറുതെ അമ്മായിമെന്ന് ചിന്തിച്ചാൽ മതി, ഈ അവഗണിക്കപ്പെടുന്ന മരുമകളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലോ എന്നൊന്ന് ആലോചിച്ചാൽ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാലം അവർക്കുണ്ടായിരുന്നല്ലോ, അവരൊരു മരുമകളായി വന്ന ആളാണ്. അപ്പൊ അവരെങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്? അതേ ഒരു ആഗ്രഹം ഈ മരുമകൾക്ക് വരുന്ന ആളുകൾക്കുണ്ടാവും. നമ്മളെപ്പോലെ തന്നെയാണ് ഇവരും. ജീവിതത്തിൽ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉള്ള ആൾക്കാരാണെന്ന് മനസ്സിലാക്കണ്ടേ? അത് മനസ്സിലാക്കുന്നില്ലല്ലോ. നമ്മളെ ജീവിതത്തിൽ എന്താണ്, നല്ല ഭക്ഷണം കഴിക്കാൻ, നല്ല വാക്ക് കേൾക്കാൻ, നല്ല പരിഗണന കിട്ടാൻ ഒക്കെ നമ്മൾ ആഗ്രഹിക്കണേ. അതൊക്കെ എന്റെ വീട്ടിൽ വന്ന് താമസിക്കുന്ന മകന്റെ ഭാര്യയും ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തവർ ഈ ക്ലാസ്സിനൊക്കെ പോയിട്ട് എന്താ കാര്യം? അത് അങ്ങനെ നമുക്ക് ചില കമന്റുകൾ വരലുണ്ട്. ഉമ്മ എല്ലാ ക്ലാസ്സിനും പോവും, ഉമ്മ എല്ലാ പ്രസംഗവും കേൾക്കും, ഉമ്മ പി സി റേഡിയോ കേൾക്കും. അവിടെയാണ് പിന്നെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഇത് നിങ്ങൾ ഹുജ്ജത്തൻ ലക്ക ഔ ഹുജ്ജത്തൻ അലൈക്കാന്ന്. ഈ ക്ലാസ്സുകളൊക്കെ ചിലപ്പോൾ എന്തായിരിക്കും, നിനക്ക് അനുകൂലമാകും അല്ലെങ്കിൽ പ്രതികൂലമാകും. നമ്മള് ജീവിതത്തിൽ കൊണ്ടുവരാത്ത എന്തെല്ലാം ആശയങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടോ ആ ആശയങ്ങളെല്ലാം നാളെ പരലോകത്ത് നമുക്ക് എതിരാണെന്ത്. ആ ആശയങ്ങൾ ഇതൊക്കെ നീ കേട്ടിരുന്നില്ലേ, എന്നിട്ട് നീ എങ്ങനെ ആയേ, എന്തുകൊണ്ട് എന്നൊരു ചോദ്യം എക്സ്ട്രാ വരും. കേട്ടിട്ട് ചെയ്യാത്തവരോട്, കേൾക്കാത്തവരോട് അതുണ്ടാവില്ല. കേട്ടിട്ട് ചെയ്യാത്തവരോട് ഇതൊക്കെ നീ കേട്ടല്ലോ, അന്നത്തെ സ്നേഹക്കൂട് കേട്ടില്ലേ, അന്നത്തെ ഹുതുബയെ കേട്ടില്ലേ, അന്ന് പരിഭാഷ വായിച്ചപ്പോ കേട്ടില്ലേ, അന്നത്തെ ലേണിംഗ് ക്ലാസ് കേട്ടില്ലേ, എന്നിട്ട് എന്ത് എന്നൊരു ചോദ്യം കേട്ടവരോടുണ്ടാവും. ഇനിയോ നമ്മളതൊക്കെ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിലോ അത് നമുക്ക് അനുകൂലമാകും. അപ്പോ എന്ത് ചെയ്യും, ഈ കേൾക്കുന്നതല്ല പ്രശ്നം, കേൾക്കുന്നത് ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രാധാന്യം. തീർച്ചയായിട്ടും ഇത് അമ്മയുടെയാണെങ്കിലും മരുമകളുടേതാണെങ്കിലും പരലോകത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണെന്നുള്ള ഒരു പൂർണ്ണ ബോധ്യം എല്ലാവർക്കും ഉണ്ടായിരിക്കണമെന്ന് നമുക്ക് ലാസ്റ്റ് അതിനകത്ത് കൂട്ടിച്ചേർക്കാനുള്ളത്. ഇനി നമുക്ക് വന്ന മറ്റൊരു ശ്രദ്ധ എഴുതിയിട്ടുള്ളത്, ഞാൻ എന്റെ ഉമ്മയോട് സംസാരിക്കുമ്പോൾ ഇന്നത് സംസാരിക്കാൻ പാടില്ല എന്നത് ഇന്നത് സംസാരിക്കണം എന്നിങ്ങനെ എന്റെ ഭാര്യ നിബന്ധന വെക്കുന്നു, അത് ശരിയാണോ? എന്റെ ഭാര്യയ്ക്ക് അങ്ങനെ പറയാൻ അവകാശമുണ്ടോ? ഉദാഹരണത്തിന് എന്റെ വീട്ടിലെ കാര്യങ്ങൾ ഉമ്മയോട് പറയാൻ പാടില്ല എന്ന് അവൾ പറയുന്നത് ഭർത്താവിന്റെ ഒരു എഴുത്താണ്. അപ്പം ഭർത്താവിന്റെ ഉമ്മയോട് സംസാരിക്കുമ്പോൾ ഭാര്യ ഇന്നത് ഇന്നന്ന കാര്യങ്ങൾ പറയാൻ പാടില്ല, ഇന്നന്ന കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ. അതിലൊരു അദ്ദേഹം ഉദാഹരണമായിട്ട് പറഞ്ഞുള്ളത് ഭാര്യയുടെ വീട്ടിലെ കാര്യങ്ങൾ ഭർത്താവിന്റെ ഉമ്മയോട് സംസാരിക്കരുത് എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയൊക്കെ അതിന്റെ ആവശ്യമുണ്ടോ, അത് ശരിയാണോ, അങ്ങനെ നിബന്ധന വെക്കാൻ ഭാര്യയ്ക്ക് അവകാശമുണ്ടോ എന്ന് നിഷ്കളങ്കമായൊരു ചോദ്യമാണ് ഒരു ഭർത്താവ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ രണ്ട് വശങ്ങളുണ്ട്. ഒന്നാമത്തെ ഒരു വശം എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവ് എന്ന നിലക്കുള്ളൊരു പ്രൈവസി ഉണ്ട്. ആ പ്രൈവസി പല ഭർത്താക്കന്മാരും കീപ്പ് ചെയ്യണില്ല. ഒരു സ്വകാര്യത ഉണ്ട് അവർ തമ്മിലുള്ള മാത്രമല്ല, കല്യാണം കഴിച്ചു വന്നാലും എന്ത് ചെയ്യും, ഉമ്മയും മകനും എന്ത് ചെയ്യും, എല്ലാം ഈ ഭാര്യന്റെ കാര്യങ്ങള്, ഭാര്യന്റെ വീട്ടിലെ കാര്യങ്ങള് എല്ലാം എന്ത് ചെയ്യാണ്, ഉമ്മനോട് പറയും. തനിക്കൊരു കുടുംബം എന്നുള്ള നിലക്ക് എന്ത് ചെയ്യാണ്, തന്റെ ഭാര്യ തന്റെ ഒരു കുടുംബം എന്ന ഒരു സ്വകാര്യത അത് ഭയങ്കര ഗുരുതരമായ തെറ്റാണ്. അതായത് ഉമ്മയുമായുള്ള ബന്ധങ്ങളും സംസാരങ്ങളൊക്കെ വേണം.
പക്ഷെ നമ്മളൊരു സ്വകാര്യതല്ലേ. തീർച്ചയായിട്ടും എന്റെ ഭാര്യ എന്നോട് വന്നൊരു വിഷമം വന്ന് പറഞ്ഞു. ആ വിഷമം കേട്ട് ഞാനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറഞ്ഞു. ഞാൻ വന്നായിട്ട് ഉമ്മയോട് പോയി പറയണം എന്തിന്. അവക്ക് എന്താ വിചാരിച്ചാല് ഇങ്ങനെ ഒരു ഒരു ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട് എന്ന് ഉമ്മനോട് പോയി പറയണതിൽ എന്താ അർത്ഥമുള്ളത്? അത് പറയണതോടുകൂടെ എന്ത് ചെയ്തു, ഇവൾക്കുള്ള പ്രൈവസി നഷ്ടപ്പെട്ടു പോയില്ലേ, ഭർത്താവിനോട് പറയാനുള്ള ഒരവകാശം. പിന്നെ അവളുടെ വീട്ടിലെ കാര്യങ്ങൾ, ആ വീട്ടിലെ കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, അത് അവളുടെ ഒരു അഭിമാനമല്ലേ? അവളുടെ വീട്ടിലെ കാര്യങ്ങൾ അവളുടെ ഒരു അഭിമാനമല്ലേ? അല്ലേ? അപ്പൊ ആ അഭിമാനം എന്ത് ചെയ്യണം, കാത്തുസൂക്ഷിക്കാൻ അവൾ ഇഷ്ടപ്പെടൂലേ? അതിപ്പോ ഭർത്താവ് അറിയണത് അയാൾ എന്ത് ചെയ്തു, വിവാഹം കഴിക്കുന്നതിലൂടെ ആ വീട്ടിലൊരു മെമ്പറായി തീർന്നു. അപ്പൊ അയാളെ എല്ലാം അറിയിക്കും. അതുകൊണ്ട് അയാളെല്ലാം ഇവിടെ ഉമ്മനോട് വന്ന് പറയാ അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയാന്ന് പറയുമ്പോൾ അവിടെ അദ്ദേഹം എന്താണ് ചില സ്വകാര്യതകളെയും ഒരു കുടുംബം എന്ന സ്വകാര്യതയെ എന്ത് ചെയ്യുന്നില്ല, പാലിക്കുന്നില്ല. അത് ഗുരുതരമായ വീഴ്ച. അത് നമുക്ക് എല്ലാം പറയാൻ പറ്റൂല നമുക്ക്. അപ്പൊ അതെന്ത്, അപ്പോ ഇത് പറയേണ്ടെന്ന് പറഞ്ഞാൽ അവള് റെസ്ട്രിക്ഷൻ വെക്കല്ല, പറയാൻ പാടില്ലാത്തൊരു കാര്യം ഒരാൾ ചെയ്യുമ്പോൾ അത് ആരാണെങ്കിലും പറയുമല്ലോ, അത് പറയരുത്. അത് സൂചിപ്പിക്കും, അത് അതായത് ഭാര്യന്റെ ഒരു അവകാശമായിട്ടോ അല്ലെങ്കിൽ ഭർത്താവിനെ നിയന്ത്രിക്കാനൊന്നുമല്ല. അവൾക്ക് ചില അഭിമാനങ്ങളുണ്ട്, ചില സ്വകാര്യതകളുണ്ട്, ചില കുടുംബ രഹസ്യങ്ങളുണ്ട്. അത് കാത്തുസൂക്ഷിക്കണമെന്ന് ഭർത്താവിന് പറഞ്ഞു കൊടുക്കുന്നത് ഇതിലൊരു തെറ്റുമില്ലല്ലോ. ഇത് മനസ്സിലാവാതെ പെരുമാറുന്ന ഭർത്താക്കന്മാരെന്ന് പറഞ്ഞാൽ അവര് വളരെ ബുദ്ധിശൂന്യരാണ്, കാരണം അത് നിർബന്ധമാണ്. തീർച്ചയായിട്ടും താങ്കൾ ഫസ്റ്റ് സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പൊ ഒരു ഭാര്യ എന്തെങ്കിലും നമ്മുടെ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ അത് നേരെ പോയിട്ട് ഉമ്മാനോട് പറയുമ്പോൾ ചിലപ്പോൾ അവരുടെ ഒരു സ്വകാര്യ വിഷയങ്ങളായിരിക്കാം, അത് പറയുമ്പോൾ ആ ഒരു ഭാര്യയുടെ പ്രൈവസിയെ തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ തന്നെ എനിക്ക് തോന്നുന്നത് ചില സ്ത്രീകൾ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ വളരെ അഭിമാനപൂർവ്വം പറയുന്ന കാര്യങ്ങളുണ്ടാവും, അത് അവർ തന്നെ അവർ അമ്മായിമാരോടാണെങ്കിലും ഇളച്ചി മുത്തച്ഛിമാരോടൊക്കെ പറയുന്ന തോന്നുന്നു. അത്തരം കാര്യങ്ങളിൽ അവർക്കൊരു അഭിമാനം ഉള്ള വിഷയം പറയുന്നതാണ്. അതെ, ഈ ഭർത്താവ് ഇവർ പറയാത്ത ചില കാര്യങ്ങൾ, ഇപ്പൊ ഈ ഇവളുടെ വീട്ടിലുള്ള എല്ലാ സ്വകാര്യതകളും അവൾക്ക് അറിയാലോ, പക്ഷെ അവളൊന്നും അത് ഇവിടെ ഷെയർ ചെയ്യണില്ല. പക്ഷെ അത് അറിയുന്ന മറ്റൊരു വ്യക്തിയാണ് ആര്, ഭർത്താവ്. അയാൾ അത് ഇവിടെ കൊണ്ടുവന്ന് പറയുന്നു, അത് അവൾക്ക് ഇഷ്ടമല്ല. അഭിമാനക്ഷതം സംഭവിക്കും, അവൾക്ക് ഇഷ്ടമല്ല എന്ന് മനസ്സിലായാൽ നിർത്തണ്ടേ? ശരിയാണ്. ഞാൻ പറയുമ്പോ അവൾക്ക് ഇഷ്ടമല്ല അതൊന്നും ഇവിടെ ഉമ്മനോട് പറയണതെങ്കിൽ നിർത്തണ്ടേ? സ്വാഭാവികമായി അത് നിർത്താതെ നീ ആരാണ് എന്നെ നിയന്ത്രിക്കാനെന്നും ചോദിക്കുന്നതിൽ എന്തില്ല, അർത്ഥമില്ല. മറ്റൊരു ശ്രോതാവ് എഴുതിയിട്ടുള്ളത്, പുഴുവരിക്കുന്ന ദാമ്പത്യം എന്ന എപ്പിസോഡ് കേട്ടു, സ്നേഹക്കൂടിലെ പുഴുവരിക്കുന്ന ദാമ്പത്യം എന്ന എപ്പിസോഡ് കേട്ടു. അതിലേക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. സഹോദരിമാരുടെ ഇഷ്ടം നോക്കാതെ അവനക്ക് മാത്രം ഇഷ്ടമായി പെണ്ണിനെ വിവാഹം കഴിച്ചു കൊടുത്തിട്ട് ആ സഹോദരിമാരിൽ നിന്നും അവരുടെ ഉമ്മയിൽ നിന്നും ആ പെൺകുട്ടി ഒരുപാട് പീഡനങ്ങൾ നേരിടേണ്ടി വരുന്നു. അപ്പോൾ അവളുടെ ഭർത്താവ് അവളുടെ കൂടെ നിൽക്കാതെ വരികയും ചെയ്യുന്നു. അവളുടെ പേരിൽ ഒരുപാട് കുറ്റങ്ങൾ ചുമത്തി ഭർത്താവിനെ ഗൾഫിലേക്ക് വിളിച്ചറിയിച്ചു, ഇവിടെ നിർത്താൻ പറ്റില്ല എന്ന് പറയുകയും അത് കേട്ട് ഭർത്താവ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാനും പറയുന്നു. ഇതിനെക്കുറിച്ച് വിശദീകരണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെ എന്താ പറയുക, ഇത് നമ്മൾ വിവാഹം കഴിക്കുന്ന സമയത്ത് നമ്മൾ വല്ലാതെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. കാരണം നമ്മൾ സാധാരണഗതിയിൽ എനിക്കിഷ്ടമുള്ള പെൺകുട്ടി എനിക്ക് വിവാഹം കഴിക്കാം, അതിനൊരു പ്രശ്നമല്ല. പക്ഷെ നമ്മളെന്താ വെച്ചാൽ ഇതൊരു കുടുംബത്തിലേക്കല്ലേ കൊണ്ടുവരുന്നത്, അപ്പൊ എന്ത് ചെയ്യുക, നമ്മൾ അവരെ കൊണ്ടൊക്കൊന്ന് ഒന്ന് സമ്മതിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ചില സുഹൃത്തുക്കളൊക്കെ എന്നോടൊന്ന് പറയും, എനിക്കൊരു പെൺകുട്ടി ഇഷ്ടപ്പെട്ടു, ഉമ്മക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, എന്താ ചെയ്യാതെ, ഉമ്മക്ക് എങ്ങനെയെങ്കിലും ഒന്നത് ഇഷ്ടപ്പെടുത്തുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ എന്താന്ന് വിചാരിച്ചാൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുള്ളതാണ് പ്രധാനം. പിന്നെ ഇങ്ങനെ ഉമ്മനെയും അതേമാതിരി പിന്നെ പെങ്ങന്മാരെയൊക്കെ അവഗണിച്ചിട്ട് ഒരാൾ കല്യാണം കഴിച്ചാൽ തെറ്റൊന്നുമല്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഇഷ്ടപ്പെട്ടൊരു പെണ്ണിനെ കല്യാണം കഴിക്കട്ടെ എന്ന് തീരുമാനിച്ചാൽ അത് തരാറ്. പക്ഷെ എങ്കിലും ഇവരുടെയൊക്കെ ഒരു അനുവാദം ഉണ്ടാകുന്നു, പ്രത്യേകിച്ച് ഉമ്മന്റെയൊക്കെ ഒരു അനുവാദം ഉണ്ടാകുന്നതാണ് ഒരു സംതൃപ്തി. അവന്റെ കല്യാണം കഴിക്കുമ്പോൾ അത് എനിക്കിഷ്ടപ്പെടാത്തൊരു പെണ്ണായി പോയി എന്ന് ഉമ്മയ്ക്ക് എന്നൊരു വേദന ഉണ്ടാക്കാതിരിക്കല്ലേ നല്ലത്. ഇനിയിപ്പോ അങ്ങനെ വിവാഹം കഴിഞ്ഞു, കഴിഞ്ഞു വന്നാൽ എന്ത് ചെയ്യണം, ഇവരെല്ലാവരും അവൾക്കെതിരെ നിൽക്കുമ്പോൾ എന്ത് ചെയ്യണം, ഇതിന്റെ പൂർണ്ണ ഉത്തരവാദി അവനാണല്ലോ, കൂടെ നിൽക്കണം. ഇവരല്ലേ ഉത്തരവാദി, കാരണം ഉമ്മയും പെങ്ങന്മാരും ഒന്നും അംഗീകാരവും സമ്മതവും ഇല്ലാത്തൊരു പെണ്ണിനെ കൊണ്ടുവന്നതിന്റെ ഉത്തരവാദിത്വം അവനാണല്ലോ. അപ്പൊ അതിന്റെ പേരിൽ അവൾക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം, കൂടെ നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ ഇതൊക്കെ എന്താ ചോദിച്ചാൽ, പിന്നെ ഇവര് പറയുമ്പോൾ എന്ത് ചെയ്യുക, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ വേണ്ടി പറയാ, ഇതൊന്നും ശരിക്കെന്തല്ല, ഒരു നല്ല രൂപങ്ങളല്ല. അപ്പൊ ഇവിടെയൊക്കെ പിന്നെ ഭർത്താക്കന്മാർ വളരെ ഉത്തരവാദിത്തമുള്ളവരായി തീരേണ്ടതുണ്ട് എന്നാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. അതായത് വീടുകളിൽ സമാധാനവും സ്വസ്ഥതയും ഭാര്യമാർക്കില്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാതെ അങ്ങനത്തെ ഒരു കലാപഭൂമിയിൽ അവരെ ഉപേക്ഷിച്ച് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു കക്ഷിയിൽ ഒരു കക്ഷിയുടെ കൂടെ നിന്ന് ഭാര്യക്കെതിരെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യാണ്, അവൾ അയാൾക്കും വേണ്ടിയല്ലേ ഇവളവിടെ താമസിച്ച് ജീവിക്കുന്നത്, അതും അയാളില്ലാതെ എല്ലാം സഹിച്ച് ജീവിക്കുന്നു.
എന്നിട്ട് ഈ രൂപത്തിലൊക്കെ മോശമായി അവരെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് തെറ്റ് സംഭവിച്ചാലും എന്ത് ചെയ്യാൻ പാടില്ല ഇങ്ങനത്തെ രൂപത്തിൽ.